بسم الله الرحمن الرحيم بني الإسلام على خمس خمسة أركان في الدين صوم وصلاة وزكاة حج والشهادتين شهادة أن لا إله إلا الله وأن محمد رسول الله إقامة الصلاة إيتاء الزكاة وصوم رمضان وحج البيت من استطاع إليه سبيلا شهادة أن لا إله إلا الله وأن محمد رسول الله لا أعبد في الكون إلا الله ورسولي للبشر هدى بسم الله الرحمن الرحيم الحمد لله رب العالمين ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഈ മഹാസമ്മേളനം പ്രകൃതിപരമായ മഴയുടെ പ്രയാസങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന സന്ദർഭമാണിത്. തീർച്ചയായും ഇസ്ലാമിക ദഅവത്തിൻ്റെ നൈരന്തര്യത്തിന് നടുവിൽ ഒരു നാഴികക്കല്ലായി മാറിക്കൊണ്ടിരിക്കുന്ന സമ്മേളനങ്ങൾക്ക് നടുവിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും യഥാർത്ഥത്തിലുള്ള വെള്ളി വെളിച്ചത്തിലേക്ക് സമൂഹത്തെ നയിക്കുവാൻ വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തന നൈരന്തര്യത്തിനിടക്കാണ് ഇത്തരം മേഖലാ സമ്മേളനങ്ങളും മണ്ഡലം സമ്മേളനങ്ങളും അതേപോലെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫഷണലുകൾക്കും എംപ്ലോയേഴ്സിനും അതേപോലെയുള്ള ടീച്ചേഴ്സിനും വേണ്ടിയെല്ലാമുള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാകുന്ന സാഹചര്യത്തിൽ ഈ ഇസ്ലാമിക ദഅവത്തിന് വെല്ലുവിളികളും വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ സലീം സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച വളരെ അടിസ്ഥാനപരമായൊരു കാര്യം, ഇസ്ലാമിക ദഅവത്തിന് തടയുവാനും തടയിടുവാനും വേണ്ടി രൂപകൽപ്പന ചെയ്യുന്ന സാങ്കേതിക ശബ്ദങ്ങൾ
അതിൻ്റെ ദൗത്യം നിർവഹിക്കുന്ന തലത്തിലേക്ക് പലപ്പോഴും സമുദായമടക്കം എത്തിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ വ്യവഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പദപ്രയോഗം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിവിശുദ്ധമായ ജിഹാദിനെ പോലെയുള്ള സാങ്കേതിക ശബ്ദങ്ങൾ വളരെ സമർത്ഥമായി ദുരുപയോഗം ചെയ്യപ്പെടുകയും അത്തരം ശബ്ദങ്ങൾക്കില്ലാത്ത അർത്ഥകൽപ്പനകളിലേക്ക് അവയെ കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ അത്തരം ശബ്ദങ്ങളെ മ്ലേച്ഛവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന നികൃഷ്ടമായ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം. ലോകത്തെങ്ങും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ആദർശമായി ഇസ്ലാം നിലകൊള്ളുകയും ഇസ്ലാമിക ആദർശത്തെ ഗൗരവതരമായ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ചിന്തകൾക്കും വിഷയീഭവിക്കുന്ന അവസ്ഥാവിശേഷം നിലനിൽക്കുകയും അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്ന മനുഷ്യർ ഇസ്ലാമിൻ്റെ സത്യസന്ദേശം സ്വീകരിക്കുവാൻ സന്നദ്ധമായിക്കൊണ്ട് കടന്നു വരികയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിക ദാവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതിനേക്കാൾ എത്രയോ അധികം ഊർജവും എത്രയോ മടങ്ങ് ഡോളറുകളും എത്രയോ അധികം ചിന്തയും ബുദ്ധിയും ധിഷണയുമെല്ലാം ഇസ്ലാമിനെ തമസ്കരിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും ഇസ്ലാമിനെ വികൃതവൽക്കരിക്കുവാനും വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുവാനും തമസ്കരിക്കുവാനും വിമർശിക്കുവാനും വികൃതവൽക്കരിക്കുവാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോഴും അതിന് വിരുദ്ധമായ തലത്തിൽ അതേ ആക്സിലറേഷനോടുകൂടി അതേ ത്വരണത്തോടുകൂടി അതിനേക്കാൾ ശക്തമായ ത്വരണത്തോടുകൂടി ഒരു പ്രതിപ്രവർത്തനം എന്ന നിലക്ക് തന്നെ ഇസ്ലാമിനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതോടൊപ്പം ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാനും വേണ്ടിയുള്ള ത്വരയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇസ്ലാമിനെ പഠിക്കുവാൻ സന്നദ്ധമാകുമ്പോൾ ജനങ്ങൾക്കിടയിൽ മാറ്റമുണ്ടാകുന്നു എന്ന തിരിച്ചറിവ് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ കുറച്ചൊന്നുമല്ല പ്രയാസപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് ഇസ്ലാം ഇങ്ങനെയെല്ലാം വിമർശിക്കപ്പെട്ടിട്ടും ഇങ്ങനെയെല്ലാം വൃത്തികെട്ടതായി ഇസ്ലാമിനെ അവതരിപ്പിക്കുവാൻ പരിശ്രമിച്ചിട്ടും അതിനുവേണ്ടി മാത്രം സിദ്ധവൈഭവമുള്ള ബുദ്ധികൾ ഏറെയേറെ പ്രവർത്തിച്ചിട്ടും മീഡിയ അതിനുവേണ്ടി മാത്രം തന്നെ സമയം ചെലവഴിച്ചിട്ടും എന്തേ ഇസ്ലാം ഇത്രയധികം ആളുകളെ ആകർഷിക്കുന്നു എന്ന് ശത്രുക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എങ്ങനെ എന്ന് ഗൗരവതരമായി പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദം കേരളത്തിലെ ഏതോ ഒരു ജഡ്ജിയുടെയോ പോലീസ് ഉദ്യോഗസ്ഥന്റെയോ തലച്ചോറിൽ നിന്ന് രൂപപ്പെട്ട ഒരൊറ്റപ്പെട്ട വിവാദമല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ ഗൗരവതരമായി മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ ആ പരിശ്രമങ്ങൾക്ക് നടുവിൽ എന്തുകൊണ്ട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കഴിയുന്നില്ല എന്നതിനടിസ്ഥാനത്തിലുള്ള ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അഖിലവും കടന്നു വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അടുത്ത് പുറത്തിറങ്ങിയ നെതർലാൻഡിലെ സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റായ കിരൺ ന്യൂക്കർക്ക് എഴുതിയ ദ വിമൺ എംബ്രേസിംഗ് ഇസ്ലാം എന്ന ഗ്രന്ഥം
ഈ തരത്തിലുള്ള അക്കാദമികമായ ഒരു പഠന ഗ്രന്ഥമാണ്. ന്യൂക്കർക്കിന്റെ പുസ്തകത്തിൽ അവർ ലോകത്തിന്റെ, പ്രത്യേകിച്ച് യൂറോപ്പിന്റെ വ്യത്യസ്തങ്ങളായ നാടുകളിൽ, വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് വനിതകളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് എന്ന് പഠിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ ആമുഖത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി മീഡിയ ഉപയോഗിച്ച് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുകയും പെണ്ണുങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയും പെണ്ണുങ്ങളെ പ്രയാസപ്പെടുത്തുകയും പെണ്ണുങ്ങളെ പാരതന്ത്രത്തിന്റെ മൂടുപടങ്ങൾക്കുള്ളിലേക്ക് ഉൾവലിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തികച്ചും സ്ത്രീവിരുദ്ധമായ ആദർശമാണ് ഇസ്ലാം എന്നുള്ള പ്രചാരണങ്ങൾ മീഡിയയും മറ്റെല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് നമ്മൾ യൂറോപ്പിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടും യൂറോപ്പിൽ ഇസ്ലാം സ്വീകരിക്കുന്ന 5 പേരിൽ 4 പെണ്ണുങ്ങളാണ് എന്നുള്ള വസ്തുത എന്നെ തെല്ലൊന്നുമല്ല ആശ്ചര്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ വസ്തുതയുടെ കാരണം തേടിക്കൊണ്ടുള്ള അന്വേഷണമാണ് ഈ ഗ്രന്ഥം എന്നാണ് അവരുടെ പ്രീഫേസിൽ ആമുഖത്തിൽ പറയുന്നത്. ഈ പുസ്തകം പുറത്തിറങ്ങുന്നതിന് ഏകദേശം 10 കൊല്ലങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച WL Carty മാരിഡ് ടു മുഹമ്മദ് എന്ന ഗ്രന്ഥം ഇസ്ലാമിലേക്ക് സ്ത്രീകൾ ആകർഷിക്കുന്നതിനെ തടയുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെയുള്ള മിഷനറിമാർ പുറത്തിറക്കിയ ഗ്രന്ഥമായിരുന്നു. WL Carty ആ പുസ്തകത്തിൽ പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന്, മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ നിന്ന്, അറബ് നാടുകളിൽ നിന്ന് പഠന ആവശ്യത്തിന് വേണ്ടി ലണ്ടനിൽ താമസമാക്കിയ ഒരു മുഹമ്മദ് താനുമായി പ്രണയബന്ധത്തിലായി എന്നും അങ്ങനെ ആ പ്രണയബന്ധത്തിന്റെ അവസാനത്തിൽ തങ്ങൾ വിവാഹം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഞാൻ ഇസ്ലാം സ്വീകരിക്കുവാൻ സന്നദ്ധമായി എന്നും അങ്ങനെ വൈകാരികമായ ഇസ്ലാം സ്വീകരണ തീരുമാനം എനിക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്നും അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മുഹമ്മദിന്റെ വീട്ടുകാരിൽ നിന്നും മുഹമ്മദിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകളും പീഡനങ്ങളും പ്രയാസങ്ങളും ഹൃദയസ്പൃക്കായ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് മാരിഡ് ടു മുഹമ്മദ്. ഈ പുസ്തകം ലണ്ടനിലെ യൂണിവേഴ്സിറ്റികളിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുകയുണ്ടായി. ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല. നമുക്ക് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു. ഇസ്ലാം അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്നായി, സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്നായി അവർ മനസ്സിലാക്കിയ ക്യാമ്പസ് പ്രണയങ്ങൾ അതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അവരത് ചെയ്തതെങ്കിലും അതിനുശേഷം September 11 പോലെയുള്ള നിരന്തരമായ സംഭവങ്ങളും ഭീകരവാദ വേട്ടയുമെല്ലാം നൈരന്തര്യത്തോടുകൂടി നടന്നു വന്നുവെങ്കിലും അതിൻ്റെ എല്ലാം ഫലമായി ഇസ്ലാമിനെ പഠിക്കുവാനും ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുവാനുമുള്ള സാധ്യതകൾ ഇല്ലാതെയാകുമെന്ന് ഇവരിൽ പലരും മനസ്സിലാക്കുകയും കണക്കുകൂട്ടുകയും ചെയ്തുവെങ്കിലും നേരെ തിരിച്ചാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ അത്തരമൊരു മുഹമ്മദും അത്തരമൊരു കാട്ടിയുമില്ല എന്നുള്ളതാണ് അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതേപോലെ തന്നെയാണ് കേരളത്തിൽ രൂപപ്പെട്ടു വന്ന, കേരളത്തിലും കർണാടകയിലും എല്ലാം രൂപപ്പെട്ടു വന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. വളരെ മ്ലേച്ഛമായ ഒരു ഓക്സിമോറോൺ നിർമ്മിക്കപ്പെടുകയായിരുന്നു. ഇംഗ്ലീഷിൽ ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ പദപ്രയോഗങ്ങളുടെ സംഗമമാണ്, വളരെ വികൃതമായ സംഗമം.
നല്ല ചൂടുള്ള ഐസ്ക്രീം എന്ന് പറയുന്നത് പോലെ, നല്ല തണുത്ത തീ എന്ന് പറയുന്നത് പോലെയുള്ള വളരെ വികൃതമായ വൈരുദ്ധ്യങ്ങളുടെ സംഗമം. അത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമല്ല എന്ന് നമുക്കറിയാം. വേണമെങ്കിൽ ഒരാൾക്ക് ഒരു ഒരു ഈസോപ്പ് കഥയോ പഞ്ചതന്ത്രം കഥയോ അറബി കഥയോ ഉണ്ടാക്കാം. വിളക്കൊന്ന് ഉരതിയപ്പോൾ ഒരു ഭൂതം വന്നുവെന്നും ആ ഭൂതത്തിന്റെ പുറത്തിരുന്ന് ഒരാൾ ഏതോ ഒരു ലോകത്തിലേക്ക് പോയെന്നും ആ ലോകത്ത് വെച്ച് ഒരു ഐസ്ക്രീം അയാൾക്ക് കിട്ടിയെന്നും ആ ഐസ്ക്രീം രുചിച്ചു നോക്കിയപ്പോൾ നാവ് പൊള്ളിപ്പോയി എന്നും ഒരു കഥ പറയാം. കഥയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതേപോലെയാണ് കേരളത്തിലെ ചില ഉത്തരവാദപ്പെട്ട മതസംഘടനകളും ചില വലിയ ബുദ്ധിരാക്ഷസന്മാരെ നിർമ്മിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന ആനുകാലികങ്ങളും സൃഷ്ടിച്ചു വെച്ച കഥകൾ. ജിഹാദും മദ്യപാനവുമാണ് വേണമെങ്കിൽ ഒരാൾക്ക് ബന്ധപ്പെടുത്തി ഒരു കഥയുണ്ടാക്കാം. ആ കഥക്ക് പൊടിപ്പും തൊങ്ങലും വെക്കാം. നിലമ്പൂർ അങ്ങാടിയിൽ ഒരു മദ്യഷോപ്പുണ്ട് എന്നും ആ മദ്യഷോപ്പ് നടത്തുന്നത് മുസ്ലിം മതമൗലികവാദികളാണെന്നും ലഹരിയിലേക്ക് ആകൃഷ്ടരാകുന്ന എന്ന മറ്റു മതവിശ്വാസികളായ ആളുകളെ മെല്ലെ മെല്ലെ നല്ല ക്വാളിറ്റിയുള്ള മദ്യം മാത്രം കൊടുക്കുന്ന ഈ മദ്യഷോപ്പിലേക്ക് കൊണ്ടുപോയി അവർക്ക് മദ്യം കൊടുത്ത് മയക്കി ആ മയക്കത്തിന്റെ ആലസ്യത്തിൽ ഇസ്ലാമിനെ മെല്ലെ മെല്ലെ അവരുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഗൂഢമായൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കഥയാണ്. അതിന് വേണമെങ്കിൽ ഒരു പേരുമിടാം. ആ പേരിന് പ്രചാരണവും നൽകാം. പക്ഷേ അതൊരു ശുദ്ധ ഭോഷ്കാണ് എന്ന് തിരിയണമെങ്കിൽ തലയിൽ വലിയ വെളിച്ചമൊന്നും വേണമെന്നില്ല. എന്തുകൊണ്ടെന്നാൽ മുസ്ലിമിന് ഒരിക്കലും ചിന്തിക്കാൻ സാധ്യമല്ലാത്ത കാര്യമാണത്. വിവാഹപൂർവ്വ പ്രണയം എന്നത് വ്യഭിചാരത്തിന്റെ ലിസ്റ്റിൽപ്പെടുത്തിയ ആദർശമാണ് ഇസ്ലാം. പ്രണലയ ലീലകൾ, വിവാഹത്തിന് മുൻപുള്ള പ്രണലയ ലീലകൾ, അത് മുസ്ലിം കുട്ടികൾ തമ്മിലാണെങ്കിൽ പോലും ഹറാമാണ് എന്നും അത് ഇസ്ലാമിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്നും തിരിയാത്തവരായി ഈ ഭൂമിയിൽ, ഭൂമി മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും മുസ്ലിങ്ങൾ ആരെങ്കിലും ഇത് രൂപത്തിൽ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പ്രണയത്തിന് കയ്യും കാലും മൂക്കും കണ്ണും ഒന്നുമില്ല എന്ന് ഏതോ കവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് നമുക്ക് അനുബന്ധമായി മതവുമില്ല എന്ന് എഴുതി ചേർക്കാമെന്ന് മാത്രമേയുള്ളൂ. സത്യത്തിൽ ഇത്തരം കഥകൾ ഏതൊക്കെയോ വികൃത ലക്ഷണത്തിന്റെ തലച്ചോറിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ഈ കഥകൾക്ക് പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് സംവേദനക്ഷമതയുള്ള ഒരു സമൂഹം ജീവസുറ്റതായി തീരുന്നത്. കഥകൾ ഉണ്ടാക്കുവാൻ എളുപ്പമാണ്. ആ കഥകൾക്ക് പിന്നിലുള്ള കഥകൾ ഉണ്ടാക്കപ്പെടുമ്പോൾ അതിന് പിന്നിലുള്ള ലക്ഷ്യം മനസ്സിലാക്കാതെ അതിനനുസരിച്ചാടുകയും എന്തൊരു പ്രതികരണമാണോ ഉദ്ദേശിച്ചത് ആ പ്രതികരണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്ന ദൗത്യമല്ല നമുക്ക് നിർവഹിക്കാനുള്ളത്. ആ പദം ആവർത്തിച്ച് ഉപയോഗിക്കുക എന്ന വളരെ വൃത്തികെട്ട ഏർപ്പാട്. ഞാൻ പറഞ്ഞല്ലോ, ഓക്സിമോറോൺ എന്നാണ് ഇംഗ്ലീഷിലെ ഈ രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾക്ക് പറയുക. വികൃത സങ്കരം എന്ന് നമുക്കതിനെ പരിഭാഷപ്പെടുത്താം. ആ വികൃത സങ്കരങ്ങൾ രൂപപ്പെടുന്നത് വികൃതമായ തലച്ചോറിൽ നിന്നാണ്. ആ വികൃതമായ തലച്ചോറുകൾ ചിലപ്പോൾ നിയമകൂടത്തിന്റെ ഉന്നതത്തിലിരിക്കുന്ന മനുഷ്യന്റെ ഇതാണെങ്കിൽ, അതല്ലെങ്കിൽ നിയമപാലനത്തിന്റെ ഔന്നത്യത്തിലിരിക്കുന്ന ഏതെങ്കിലും ഇൻസ്പെക്ടറുടേതാണെങ്കിൽ, ആ വൈകൃതത്തിന്റെ ദുരന്ത ഫലം മുഴുവനും അനുഭവിക്കേണ്ടി വരിക ആ പ്രദേശത്തുള്ള മനുഷ്യർ മുഴുവനുമായിരിക്കും. യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ്. ഈ വൈകൃതങ്ങൾ സൃഷ്ടിച്ചു വെച്ചതിന് പിന്നിൽ
ദിവസങ്ങൾ നീണ്ടു നിന്ന പത്ര റിപ്പോർട്ടുകൾക്ക് പിന്നിൽ ഈ പദത്തെ നമ്മളുടെ മനസ്സുകൾക്കകത്തേക്ക്, കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും മനസ്സുകൾക്കകത്തേക്ക് അടിച്ചു കയറ്റുക എന്ന വളരെ നികൃഷ്ടമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. നമ്മളെ എന്ത് സംഭവിക്കുമ്പോഴും അതിനെ സംഘപരിവാരത്തിന്റെ മാത്രം തലച്ചോറായി, അങ്ങനെ അതിനുള്ള പകരപരിവാരമായി തീരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ സംഘപരിവാരം മാത്രമായിരുന്നില്ല ഈ കളിയിലെ നായകന്മാർ. കേരളത്തിൽ ഔദ്യോഗികമായ കാത്തോലിക്ക സഭയുടെ ബിഷപ്പ് കൗൺസിൽ, കേരള കാത്തോലിക് ബിഷപ്പ് കൗൺസിൽ KCBC, അതിന്റെ ഔദ്യോഗികരായ ആളുകൾ തയ്യാറാക്കുകയും വിലാസം വെച്ചുകൊണ്ട് പുറത്തിറക്കുകയും ചെയ്ത ലഘുലേഖയിൽ ഇത്തരത്തിലുള്ള പ്രണയക്കെടുതികളിൽപ്പെട്ട് മതം മാറിയ ആളുകളുടെ ലിസ്റ്റ് ഓരോ ജില്ല തിരിച്ചു കൊടുത്തിരുന്നു. യാതൊരടിത്തറയുമില്ലാത്തൊരു ലിസ്റ്റ്. ആ രൂപത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് കേരള പോലീസ് ഹൈക്കോടതിയിൽ മിനിയാന്ന് കൊടുത്ത കോടി. ഈ ഉത്തരവാദിത്തമില്ലാത്ത റിപ്പോർട്ട് തയ്യാറാക്കിയത് ഔദ്യോഗികരായ സഭാ നേതൃത്വമാണ്. എന്താണ് അതിന്റെ പിന്നിൽ? പാവപ്പെട്ട മനുഷ്യരുടെ പട്ടിണിയുടെ മുന്നിൽ പൊടിയുമായി കടന്നു ചെന്ന് ഒപ്പം വിശ്വാസത്തെയും വിൽക്കാൻ ശ്രമിക്കുന്നവർ, രോഗികളായ ആളുകളുടെ രോഗക്കിടക്കക്ക് അടുത്തേക്ക് മരുന്നുമായി കടന്നു ചെന്ന് അതോടൊപ്പം തന്നെ ദൈവത്തെയും ഉള്ളിൽ കയറ്റാൻ ശ്രമിക്കുന്നവർ, മുസ്ലിങ്ങൾക്ക് നേരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. ഞാനത് പറയുന്നത് ഉത്തരവാദിത്വമുള്ള കേന്ദ്രങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും കണക്കുകൾ നിരത്തി പ്രസിദ്ധീകരിക്കുകയും ആ കണക്കുകൾ കലാകൗമുദിയെ പോലെയുള്ള, കേരള ശബ്ദത്തെ പോലെയുള്ള നിലവാരം പുലർത്തുന്നത് എന്ന് സ്വയം അവകാശപ്പെടുന്ന മാസികകൾ ആവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഈ കോലാഹലങ്ങളെല്ലാം? യാതൊന്നും ഇല്ലാത്തൊരു കഥയുണ്ടാക്കിയത് എന്തിന്? ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ലാത്ത കഥയുണ്ടാക്കിയത് എന്തിന്? ആ കഥയുടെ തുടർച്ച നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കഥ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എടുത്ത് കോടതിയും അതേപോലെ തന്നെ പോലീസുമെല്ലാം എടുത്ത് പ്രയോഗിക്കുകയും പത്രങ്ങൾ എഴുതി ആഘോഷിക്കുകയും ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഈ കഥ പ്രത്യക്ഷപ്പെട്ട ഒരു വെബ്സൈറ്റ് ഉണ്ട്, ജാഗ്രതാ സമിതിയുടെ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ട കഥകൾക്കനുസൃതമായ നാടകങ്ങൾ നാട്ടിൽ അരങ്ങേറുമെന്ന് ഈ സംഭവം തന്നെ വ്യക്തമാക്കുന്നു. അതേ വെബ്സൈറ്റിൽ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു പുതിയ കഥ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ കഥ പുതിയ ജിഹാദിനെ കുറിച്ച കഥയാണ്. അവർ കൊടുത്ത പേര് ക്ലിനിക്കൽ ജിഹാദ് എന്നാണ്. എന്താണ് ക്ലിനിക്കൽ ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മുഖത്ത് വിരൽ വെക്കേണ്ടതില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഡോക്ടർമാരുടെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു, മുസ്ലിം ഡോക്ടർമാരുടെ. ആ സംഘത്തിന്റെ പണി മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ രോഗികളായി കടന്നു വരുമ്പോ അവർക്ക് തെറ്റായ മരുന്ന് എഴുതി കൊടുത്ത് അവരെ കൊന്നുകളയുകയും അതല്ലെങ്കിൽ അവരെ ശരീരമാസകലം കുഴച്ചു കളയുകയും ചെയ്യുകയാകുന്നു. ഈ സംഘത്തിന്റെ പേര്, അവരിട്ട പേര് ക്ലിനിക്കൽ ജിഹാദ്. ഇതിനനുസൃതമായൊരു കഥ പത്രങ്ങളിൽ വരാൻ ചിലപ്പോൾ ഏറെ നാളുകളൊന്നും വേണ്ടി വരില്ല. അതിനനുകൂലമായും പ്രതികൂലമായും ഫീച്ചറുകൾ പ്രത്യക്ഷപ്പെടുത്തി, ഫീച്ചറുകൾ പ്രസിദ്ധീകരിച്ച് മലയാളിയുടെ മനസ്സിൽ മതഭേദത്തിന്റെ, ജാതി ഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും ആശുപത്രികളെയും എല്ലാം കാണാൻ ചിന്തിപ്പിക്കുന്ന ഒരു നാളെയും ഏറെ വിദൂരമായിരിക്കില്ല.
എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടുത്തെ നിയമപാലനം എന്ന ഒന്നുണ്ടെങ്കിൽ അവർ തിരിച്ചറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. ചെറിയ പ്രശ്നമല്ല ഇത്. സമർത്ഥമായി നമ്മുടെ സമൂഹത്തെ വർഗീയവൽക്കരിക്കുകയും ധ്രുവീകരിക്കുകയും ചെയ്യുക എന്ന നികൃഷ്ടമായ പ്രവർത്തനത്തിന് ഇവിടെ പല എല്ലാ തരത്തിലുള്ള ഇസ്ലാം വിരുദ്ധ ലോബികളും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ആണ് നമ്മൾ കണ്ടത്. അതാണ് കെ സി ബി സിയും വിശ്വ ഹിന്ദു പരിഷത്തും അതോടൊപ്പം തന്നെ കലാകൗമുദിയും കേരള ശബ്ദവും എല്ലാം ഒരുമിച്ചപ്പോൾ നമ്മൾ കണ്ടത്. ആ കാഴ്ച മുസ്ലിമിനെ മാത്രമല്ല പ്രയാസപ്പെടുത്തേണ്ടത്. ആ കാഴ്ച ഇന്ത്യയെ സ്നേഹിക്കുന്ന, നാടിനെ സ്നേഹിക്കുന്ന, നാടിന്റെ സംസ്കാരത്തെ സ്നേഹിക്കുന്ന, നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹൃദവും വിശ്വാസികൾ തമ്മിലുള്ള സുഹൃത് ബന്ധവും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും പേടിപ്പെടുത്തേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂറോപ്പിലേതുപോലെയുള്ള അതേ അവസ്ഥ നമ്മുടെ നാട്ടിലുമുണ്ട്. ഇസ്ലാമിനെ പഠിക്കുന്നുണ്ട് മനുഷ്യർ. ഇസ്ലാമിനെ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള മനുഷ്യ മനസ്സുകളുടെ, യഥാർത്ഥത്തിലുള്ള ആത്മീയതയുടെ, ആത്മീയമായ ചോദനയുടെ ഉത്തരം എന്നുള്ള നിലക്ക് ഇസ്ലാമിൽ എത്തിച്ചേരുക സ്വാഭാവികമാണ്. ആ എത്തിച്ചേരലിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ ഈ ആളുകൾക്കൊന്നും കഴിയുന്നില്ല. ഇവരുടെ എല്ലാം തലച്ചോറിനെ ഭരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് കഴിയുന്നില്ല. അവർക്ക് മുന്നിൽ ഉണ്ടാകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കഥയാണ് ഇസ്ലാം സ്വീകരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർ പ്രണയത്തിലൂടെയാണ് അങ്ങനെയായത് എന്ന കഥ. ഈ കഥ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടിയിരുന്നു എന്നുള്ളതാണ്, അത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ കഴിയേണ്ടിയിരുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അത് മറ്റൊന്നുമല്ല, ഇതിനൊരു ഭീതിതമായ അവസ്ഥാവിശേഷം സംജാതമാക്കുക എന്നതായിരുന്നു. ഇത്തരമൊരു പദം കണ്ടുപിടിക്കുകയും ആ പദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും ചർവിത ചർവണങ്ങളും നടക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ, ഒരു മുസ്ലിമല്ലാത്ത ഒരാൾ ഇസ്ലാമിനെ ഗൗരവതരമായി പഠിക്കുവാൻ പരിശ്രമിക്കുകയാണെങ്കിൽ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു ലഘുലേഖയെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും രക്ഷിതാക്കൾ കാണുകയാണെങ്കിൽ, ആ മുളയിൽ തന്നെ ഈ പ്രശ്നത്തെ നുള്ളിക്കളയേണ്ടതുണ്ട് എന്ന സന്ദേശം രക്ഷിതാക്കൾക്ക് നൽകുവാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത വളരെ സമർത്ഥമായ ഒരു കഥ. ഒരു പെൺകുട്ടിയുടെ കൈവശം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു നോട്ടീസ് എങ്കിലും എപ്പോഴെങ്കിലും കാണേണ്ടി വന്നാൽ അതൊരു വലിയ അപകടത്തിന്റെ ലക്ഷണമാണ് എന്ന തിരിച്ചറിവുണ്ടാക്കി, ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ മുളയിലെ നുള്ളിക്കളയുവാൻ വേണ്ടി സമർത്ഥമായി സൃഷ്ടിച്ചെടുത്ത കഥ. ഈ പദം വെച്ചുകൊണ്ട് അനുകൂലികളും പ്രതികൂലികളും പരസ്പരം, ഞാൻ നേരത്തെ പറഞ്ഞ വിലക്ഷണ സങ്കരമുണ്ടല്ലോ, ആ വൈകൃത സങ്കരം ഒരിക്കലും മുസ്ലിമിന്റെ നാവിൽ നിന്ന് പുറത്തു വരാൻ പാടില്ലാത്ത സങ്കരമാണ്. ആ സങ്കരം നിങ്ങൾ പറയാതിരിക്കുക, നാം ആവർത്തിക്കാതിരിക്കുക. അത് എതിർക്കാനാണെങ്കിലും അനുകൂലിക്കാനാണെങ്കിലും വൃത്തികെട്ട ഒരു സങ്കരം എങ്ങനെയാണ് നമുക്കത് പറയാൻ കഴിയുക? ആ സങ്കരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഞാൻ പറഞ്ഞതുപോലെ ചർവിത ചർവണം നടത്തിയപ്പോ മലയാളിയുടെ മനസ്സിലേക്ക് ഈ ഭീതി സന്നിവേശിപ്പിക്കപ്പെടുകയായിരുന്നു. അത് തന്നെയായിരുന്നു അതിന്റെ ലക്ഷ്യവും. ശരാശരി മലയാളിയുടെ മനസ്സിലേക്ക് ഈ ഭീതി സന്നിവേശിപ്പിക്കപ്പെട്ടു ഒന്ന്. അതോടൊപ്പം തന്നെ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി ഇസ്ലാമിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ആരെങ്കിലും ഇസ്ലാമിൽ എത്തിച്ചേരുന്നുവെങ്കിൽ അവരെ സംരക്ഷിക്കുവാൻ സന്നദ്ധമായി രംഗത്ത് വരുന്ന ആളുകളെയും ഭീതിപ്പെടുത്തുന്നവാൻ വേണ്ടി ലക്ഷ്യമാക്കിയ വേദിപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഈ കോലാഹലങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച ഒരു പെൺകുട്ടിയെ സ്വീകരിക്കുവാൻ ഒരു മുസ്ലിം വീടും സന്നദ്ധമാകരുത് എന്ന, അങ്ങനെ സന്നദ്ധമായി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പിന്നീട് പൊല്ലാപ്പുകളുടെ, പ്രയാസങ്ങളുടെ, പ്രശ്നങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെയായിരിക്കുമെന്ന സന്ദേശം നൽകുക എന്ന ലക്ഷ്യവും ഈ ലക്ഷ്യപൂർത്തീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഒരുമിച്ചാണ്. അവിടെയാണ് നമ്മളുടെ ദൗത്യം കൂടുതൽ പ്രസക്തമാകുന്നത്. ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ
മിനിയാന കോഴിക്കോട് വെച്ച് ജിഹാദ് എന്താണ് എന്ന് വിശദീകരിച്ച് സംസാരിച്ചു ജനങ്ങളുടെ മുന്നിൽ. അതല്ലാതെ ഈ വിലക്ഷണ പദപ്രയോഗത്തെയോ ഈ വികൃത സങ്കരത്തെയോ അവതരിപ്പിച്ച് വീണ്ടും ഒരാളെ കൂട്ടുക എന്ന ലക്ഷ്യവും ഇത്തരം പ്രശ്നങ്ങളിൽ ഞങ്ങളാകുന്നു സമുദായത്തിന്റെ മുഴുവനും രക്ഷകരായി വരുന്നത് എന്ന യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമല്ലാത്ത അവകാശവാദവും ഉന്നയിക്കുവാൻ വേണ്ടിയല്ല ISM അത്തരം കാര്യങ്ങൾ ചെയ്തത്. മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയാളെ കൂട്ടുന്നവരല്ല എന്ന് നമുക്കറിയാം. ഞാൻ പറയുന്നത് ഇത്തരം രംഗങ്ങളിൽ ഇസ്ലാമിന്റെ സത്യ സന്ദേശത്തെ ജനങ്ങൾക്ക് എത്തിക്കുക എന്ന ദൗത്യം നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. എന്തിനെയാണോ ശത്രു ഭയപ്പെടുന്നത്, എന്തിനെയാണോ സത്യത്തിന്റെ ശത്രുക്കളും വെളിച്ചത്തിന്റെ എതിരാളികളും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അത് ഇസ്ലാമിക ആദർശത്തെയാടുന്നു. ആ ഇസ്ലാമികാദർശവും ഇസ്ലാമികാദർശം പ്രചരിക്കുമ്പോൾ ഇസ്ലാമിക പ്രബോധനം യഥാരൂപത്തിൽ നിർവഹിക്കപ്പെടുമ്പോൾ ഇവരുടെ എല്ലാം ലക്ഷ്യപൂർത്തീകരണത്തിന് പറ്റുന്ന രൂപത്തിൽ സമൂഹത്തെ വളച്ചും വിളക്കിയും എടുക്കാം വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പച്ചയായി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വരച്ച് കാണിക്കുന്ന ഇസ്ലാം പച്ചയായി സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടണം. ആരുടെയെങ്കിലും വളക്കലുകൾക്കും വിളക്കലുകൾക്കും വിധേയമാക്കപ്പെട്ട ഇസ്ലാമിനെയല്ല, ഏതെങ്കിലും ചിന്തകന്മാരുടെ തലച്ചോറിൽ ഏതെങ്കിലും പ്രത്യേക കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു വികൃതമായ ഇസ്ലാമിനെയല്ല, ആരുടെയെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ സൃഷ്ടിച്ചെടുത്ത ഏതെങ്കിലും ആശയങ്ങളുടെ സംഹിതയായ ഇസ്ലാമിനെയല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിനെ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച അടിസ്ഥാന സന്ദേശത്തെ ലോകത്തിന് മുഴുവനും പറ്റുന്ന രൂപത്തിൽ അവതരിപ്പിച്ച അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിന്റെ ഇസ്ലാമിനെ, ആ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ആദിമ കാലഘട്ടത്തിലെ ആ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവതരിപ്പിച്ചത് ഏതൊരു സമൂഹത്തിന്റെ മുന്നിലാണോ ആ സമൂഹം എങ്ങനെ ആ സമൂഹം മനസ്സിലാക്കിയ ഇസ്ലാമിനെ, സലഫു സാലിഹുകൾ മനസ്സിലാക്കിയ ഇസ്ലാമിനെ. അതല്ലാതെ കാലം കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ആത്മീയവാദികൾ വളച്ചും വിളക്കിയും എടുത്ത ഇസ്ലാമിനെയല്ല, അതുമല്ലെങ്കിൽ കാലം വീണ്ടും കഴിഞ്ഞപ്പോൾ മറ്റേതെങ്കിലും പ്രത്യയ ശാസ്ത്ര നിർമ്മിതിക്കാർ കുഴച്ചു മാറ്റി പ്രത്യേകമായി ചുട്ടെടുത്ത ഇസ്ലാമിനെയുമല്ല. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫു സാലിഹുകൾ, സ്വർഗലോകത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ച സലഫു സാലിഹുകൾ എങ്ങനെ ഉൾക്കൊണ്ടുവോ, എങ്ങനെ മനസ്സിലാക്കിയോ, എങ്ങനെ പ്രചരിപ്പിച്ചോ, എങ്ങനെ അനുഷ്ഠിച്ചോ ആ രൂപത്തിലുള്ള ഇസ്ലാമിനെ, അത് പ്രചരിപ്പിക്കാൻ, അത് ലോകത്തിന്റെ മുന്നിൽ ഏത് വൈകൃത സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയുടെ അവസരത്തിലും ഉറക്കയുറക്ക പറയാൻ, അത് ലോകത്തിന്റെ മുന്നിൽ വെളിച്ചത്തോടുകൂടി നിവർത്തി വെക്കുവാൻ ആ ദൗത്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ തകർക്കുവാനും തളർത്തുവാനും ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും തമസ്കരിക്കുവാനും ലോകം മുഴുവനും ഒരുമിച്ച് നിൽക്കുന്നത്. ലോകം മുഴുവനും, അത് നമുക്കിന്ന് ലോകത്തെല്ലായിടത്തും കാണാൻ കഴിയുന്ന സത്യം. ഏതൊരു ഭീകരതയ്ക്കെതിരായിട്ടാണോ സലഫി പ്രസ്ഥാനം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്, അതേ ഭീകരതയുടെ മാപ്പുസാക്ഷികളായി, അതേ ഭീകരതയുടെ വക്താക്കളായി സലഫികൾ അവതരിപ്പിക്കുവാൻ ലോകം മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ഏതൊരു വിശുദ്ധിയെയാണോ സലഫി പ്രസ്ഥാനം ലോകത്തെ വിശുദ്ധിയിലേക്കാണോ ലോകത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ വിശുദ്ധിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരായി സലഫികളെ ലോകം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ലക്ഷ്യം മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞത് തന്നെ, ഇസ്ലാമിനെ തമസ്കരിക്കണമെങ്കിൽ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ, ഇസ്ലാമിനെ ലോകത്തിന്റെ മുന്നിൽ പ്രതി കൂട്ടിൽ നിർത്തണമെങ്കിൽ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും യഥാരൂപത്തിൽ ഉൾക്കൊള്ളുകയും യഥാരൂപത്തിൽ ഉൾക്കൊണ്ട സലഫു സാലിഹുകളെ മാതൃകയാക്കുകയും ചെയ്യുന്ന ആളുകളെ തന്നെയാണ് ലക്ഷ്യമാക്കേണ്ടത് എന്ന് ശത്രുക്കൾക്ക് കൃത്യമായി അറിയാം.
അതുകൊണ്ട് ആണ് ലോകവ്യാപകമായിട്ടുള്ള ഈ കോലാഹലങ്ങൾ മുഴുവനും. അതുകൊണ്ട് ഇതേപോലെയുള്ള സമ്മേളനങ്ങൾ നമുക്ക് നൽകേണ്ട ഊർജവും കരുത്തും ദാവത്തിന്റെ രംഗത്ത് ശക്തമായ രൂപത്തിൽ എടുത്തുചാടുന്നതിന് വേണ്ടിയുള്ള ഊർജവും കരുത്തുമാണ്. ഈ ആദർശം പടച്ചതമ്പുരാൻ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ ആദർശമാണ്. സകല ലോകവും വെറുത്താലും സകല സിദ്ധ വൈഭവമുള്ള ശക്തികളും ഒരുമിച്ച് എതിർത്താലും ഈ ആദർശത്തെ തകർക്കാൻ കഴിയില്ല. അവർ അല്ലാഹുവിന്റെ പ്രകാശത്തെയാണ് ഊതിക്കെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാഹു ആകട്ടെ അവന്റെ പ്രകാശം പൂർത്തീകരിക്കാതിരിക്കില്ല. സത്യനിഷേധികൾ എത്ര തന്നെ വെറുത്താലും ശരി, സത്യനിഷേധികൾ വെറുക്കുന്നതാണെങ്കിലും ഈ പ്രകാശത്തിന്റെ സംരക്ഷണം, ഈ ആദർശത്തിന്റെ സംരക്ഷണം പടച്ചതമ്പുരാൻ ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ഈ ആദർശം ഒന്നിന്റെയും മുന്നിൽ തലകുനിക്കുന്ന പ്രശ്നമില്ല. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലവ കരിഹൽ മുശ്രിക്കൂൻ. സത്യമതവും സന്മാർഗദർശനവുമായി അല്ലാഹുവാകുന്നു പ്രവാചകനെ പറഞ്ഞയച്ചത്. ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി, ആ സത്യമതത്തിന്റെ സവിശേഷത സകല മതങ്ങളെയും സകല ദർശനങ്ങളെയും സകല പ്രത്യയ ശാസ്ത്രങ്ങളെയും അത് അതിജീവിക്കുകയും അതിജയിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ആ അതിജയം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. അങ്ങനെ ഈ ആദർശം, ഈ ഇസ്ലാമിക ആദർശം അന്തിമ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശം അവസാന നാൾ വരെ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വെക്കുന്ന ഈ ആദർശം, അത് സകല ദർശനങ്ങളെയും സകല തത്വശാസ്ത്രങ്ങളെയും സകല മതങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അതിജയിച്ചുകൊണ്ട് കാലത്തിന്റെ കുളമ്പടികൾക്ക് കാലത്തിന്റെ കുളമ്പടികൾക്ക് പ്രതികൂലമാകാതെയും പ്രതിരോധമാകാതെയും അതോടൊപ്പം ഒഴുക്കിനൊപ്പം നീന്താതെയും നിലനിന്ന് ഈ ആദർശം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആദർശത്തിന്റെ ആളുകളായി തീരാൻ, അള്ളാഹുവിന്റെ വെളിച്ചത്തിന്റെ വാഹകരായി തീരുവാൻ അതിനുള്ള ഊർജമാണ്, അതിനുള്ള ശക്തിയാണ്, അതിനുള്ള ഒരുക്കമാണ് ഇത്തരം സമ്മേളനങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. തീർച്ചയായും ഈ സമ്മേളനം ആ രൂപത്തിലുള്ള ഇസ്ലാമിക ആദർശ പ്രബോധനത്തിന് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും സലഫു സാലിഹുകളുടെ പാതയുടെയും അടിസ്ഥാനത്തിലുള്ള ദഅവത്തിന് ഉള്ള ഊർജമായി തീരണം. അതിനല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.